ദൈവത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. ഗ്രേസ് ഫെസ്റ്റിവൽ ശുശ്രൂഷയുടെ ഭാഗമായി ഇന്ന് ലോകമെമ്പാടുമുള്ള പൗർവിഷൻ പ്രേക്ഷകരോട് എനിക്ക് ആയിരിപ്പാൻ ദൈവം തന്ന മഹാകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജിജോ എബ്രഹാം പന്തളം. ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവുമായിട്ട് കഴിഞ്ഞ 20 വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഈ സുവിശേഷ ലോകത്ത് ആയിരിപ്പാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിൻ്റെ വചനം ഇന്ന് ഷെയർ ചെയ്യുവാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 അധ്യായം 1-3 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ഞാൻ തന്നെ വായിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് കൃപയാൽ ലഭിച്ച ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അഭിഷേകം ഉള്ളവരുടെ പ്രധാന ലക്ഷണം, അഭിഷേകത്തിൻ്റെ പ്രത്യേകത ഒക്കെ വളരെ വിശദമായി വിവരിക്കുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 അധ്യായത്തിൽ ഈ അഭിഷേകം ലഭിച്ചത് ആർക്കാണും, അത് എങ്ങനെയുള്ള വ്യക്തിയാണ്, ആരാണ് ദൈവം അതിനുവേണ്ടി അപ്പോയിൻ്റ് ചെയ്തത് എന്ന് നമുക്ക് ആ കാലയളവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റതിന് ശേഷം 40 മരുഭൂമിയിൽ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയുമായിരുന്നു. ആ ഭാഗം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4 വായിക്കുന്നുണ്ട്. 4 തുടങ്ങുന്ന ഇങ്ങനെയാണ്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആ സമയത്ത് അവൻ 40 ഉപവസിച്ചു. വലിയ പരീക്ഷകൾ, 3 അതിജീവിച്ച് തുടർന്ന് കർത്താവ് യേശു 14 ലൂക്കോസിൻ്റെ സുവിശേഷം 4:14 പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. നമ്മൾ 4:1 ഇങ്ങനെയാണ് വായിച്ചത്: പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി. അവിടെ എഴുതിയിരിക്കുന്നു ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യേശു യോർദാൻ വിട്ടു മടങ്ങിയെങ്കിൽ ഉപവാസത്തിന് ശേഷം പ്രതിസന്ധികളെ അതിജീവിച്ചതിന് ശേഷം കർത്താവിനെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്: 14 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ, റിട്ടേൺ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ മടങ്ങി വന്നു. 16 പറയുന്നത്, അവൻ വളർന്ന് നസ്രത്തിൽ വന്ന് ശബത്തിൽ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റുന്നു. കർത്താവ് പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ശബത്ത് ദിവസത്തിലും ആ നസ്രത്തിലെ പള്ളിയിൽ കർത്താവ് ചെല്ലുകയും അവിടെ വചനം വായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ പരസ്യ ശുശ്രൂഷ 30 ആരംഭിക്കുമ്പോൾ അന്ന് ഈ ഉപവാസത്തിന് ശേഷം കർത്താവിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയതിന് ശേഷം ആ പള്ളിയിലേക്ക് വന്ന് വചനം പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിച്ചതേയും പോലെയുമല്ല, ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, വളരെ പ്രത്യേകതയുണ്ട്. അപ്പോൾ പതിവ് പോലെ എന്ന് പറയുമ്പോൾ ഏകദേശം 30 കർത്താവ് അപ്പനും അമ്മയ്ക്കും ഒക്കെ കീഴ്പ്പെട്ട് നമ്മൾ 12 വരെയുള്ള ചരിത്രത്തിൽ കർത്താവിൻ്റെ പള്ളിയിൽ ചെന്ന ഭാഗങ്ങളും മൂപ്പന്മാരോട് സംസാരിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ള ഹിസ്റ്ററിയിൽ പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ കർത്താവ് ആ സമയത്തൊക്കെയും നസ്രത്തിൽ ആയിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അവൻ പതിവ് പോലെ
ആ പള്ളിയിൽ ചെന്നു എന്നുള്ള വാക്ക്. എന്നാൽ 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് വായിക്കുന്നു, അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യേശു യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു, ആ പുസ്തകം അവൻ വിടർത്തി. എന്നിട്ട് പറഞ്ഞ വചനങ്ങളാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 61-ാം അധ്യായത്തിൽ നിന്ന് എടുത്തു വായിച്ച ഈ തിരുവെടുത്ത് അന്ന് കർത്താവ് നസറത്തിലെ തൻ്റെ പിതൃദേശത്തിലുള്ള പള്ളിയിൽ ചെന്ന് എടുത്തു വായിച്ചു. ആ വായിച്ച് അവൻ പുസ്തകം കൊടുത്തപ്പോൾ അവരുടെ എല്ലാം കണ്ണ് അവങ്കിലേക്ക് പതിഞ്ഞുവെന്നും അവൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. പ്രിയരെ, അഭിഷേകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം, കർത്താവായ യേശുവിന് ലഭിച്ച അഭിഷേകത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് നമ്മൾ 61-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇന്ന് പലരും അഭിഷേകമുള്ളവരാണെന്നും അഭിഷിക്തരാണെന്നും ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ലക്ഷണങ്ങളും വിടുതലുകളും ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അവരിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിലും ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ ഇടപെടലിലും ആ വ്യക്തി നയിക്കുന്നു, നടത്തപ്പെടുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം. നമ്മൾ ഇങ്ങനെയാണ് ആദ്യം അത് തുടങ്ങുന്നത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുക. ഈ സദ്വർത്തമാനം എളിയവരോട്, അവിടെ സാധാരണക്കാരായ ആൾക്കാരോട്, ഹൃദയം മുറിവേറ്റ ആൾക്കാരോട്, മനഃപ്രയാസത്തിലും ദുഃഖത്തിലും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ധാരാളം പേരുണ്ട്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവയെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്, അഭിഷേകത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നത്, അഭിഷേകത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് നമുക്ക് എളിയവരോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ധാരാളം പേർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനും കൃപയ്ക്ക് വേണ്ടിയും ചോദിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണ് എന്ന് പലർക്കും അത് അറിയുകയില്ല. ഈ അഭിഷേകത്തിന് വേണ്ടി വാഞ്ചിക്കുന്നവരോട്, ഇന്ന് ലോകമെമ്പാടും എന്നെ ശ്രമിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടിയോ പരിശുദ്ധാത്മാവിന് വേണ്ടിയോ നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കാം. അത് എന്തിനാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് ലഭിച്ചിട്ട് നമ്മൾ അടങ്ങിയിരിക്കുവാൻ വേണ്ടിയല്ല, കിടന്നുറങ്ങുവാൻ വേണ്ടിയല്ല, ലോകകാര്യങ്ങളുമായിട്ട് ഇടപെട്ടു പോകാൻ വേണ്ടിയല്ല. ലഭിച്ച അഭിഷേകം എളിയവരോട് സദ്വർത്തമാനം പറയാനാണ്, എളിയവരോട് സംസാരിക്കാനാണ്. അനേകർ ദരിദ്രരായി, അനേകർ രോഗികളായി, അനേകർ മനഃപ്രയാസത്തിലും ദുഃഖത്തിലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരോട് സംസാരിക്കുവാൻ, അവരോട് ഇടപെടുവാൻ, അവരോട് ആമേൻ ദൈവത്തിൻ്റെ വചനം പറയുവാൻ നമുക്ക് ഈ അഭിഷേകം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് എന്തിനാണ് ഈ അഭിഷേകം അവന് ലഭിച്ചതെന്ന് അവനവിടെ ഉറപ്പുവരുത്തുകയാണ്, അവനത് പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ ആ പ്രഖ്യാപിക്കുന്ന ഭാഗങ്ങളിൽ പറയുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ആത്മാവ് നമ്മുടെ മേലിരിക്കുന്നത് അനേകരോട് സംസാരിപ്പാനാണ്, അനേകരെ ആശ്വസിപ്പിക്കുവാനാണ്, അനേകരെ ധൈര്യപ്പെടുത്തുവാനാണ്, അനേകരെ വിടിവിച്ചയക്കുവാനാണ്, അനേകരെ സൗഖ്യമാക്കുവാനാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ ഈ അഭിഷേകം അയച്ചത്. തുടർന്ന് ഇങ്ങനെ വായിക്കുകയാണ്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. പ്രിയരെ, ഹൃദയം തകർന്ന ഒരുപാട് വ്യക്തികളുണ്ട് ലോകത്ത്. ഹൃദയം തകർന്നവർക്ക് എന്ത് വേണം? മുറിവ് കെട്ടണം. നമ്മുടെ അക്ഷരീയമായി നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നാൽ അത് നമുക്ക് ബാൻഡേജ് ഉപയോഗിച്ച് കെട്ടാം, അല്ലെങ്കിൽ നമുക്ക് അതിന് മരുന്ന് വെച്ച് കെട്ടാം. പക്ഷേ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുവാൻ, ഹൃദയത്തിലുണ്ടായ ആഘാതങ്ങളെ സൗഖ്യമാക്കുവാൻ അക്ഷരീയമായ ലോകത്തിലെ ഒരു മെഡിസിനും കഴിയുകയില്ല, ഒരു മരുന്നിനും കഴിയുകയില്ല. അത് കഴിയണമെങ്കിൽ അഭിഷേകം വേണം. ഹൃദയം തകർന്ന അനേകർ ഈ ലോകത്തിൽ നിരാശപ്പെട്ട് ജീവിക്കുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു, പലരും എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് അറിയാതെ അലഞ്ഞൊഴിഞ്ഞ് നടക്കുന്നു. എന്നാൽ പ്രിയരെ, ഈ അഭിഷേകം ദൈവം നമുക്ക് തരുന്നത്, ഈ ദൈവശക്തി നമുക്ക് നൽകുന്നത്, ഈ ആത്മാവിൻ്റെ നിറവ് നമുക്ക് നൽകുന്നത്, ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുകയാണ്. യേശു ഒരു ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുന്ന അഭിഷിക്തനായിരുന്നു. കർത്താവ് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ഒരുവൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അവൻ മുറിവേറ്റവനായി അർത്ഥപ്രാണനായി ആ വഴിയിൽ കടന്നു. ആ കിടക്കുമ്പോൾ ഇതാ രണ്ടുപേർ പള്ളിയിലേക്ക് പോകുന്നു, ഒന്നാമൻ പുരോഹിതൻ, രണ്ടാമത് ലേവ്യൻ. അവർക്ക് രണ്ടുപേർക്കും കഴിയാത്ത ഒരു കാര്യമാണ് പിന്നീട് ചെയ്യുന്നത്. അവർ അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഇന്ന് മുറിവേറ്റവരെ പലരും കാണുമ്പോൾ മാറിക്കടന്നു പോകും.
ഓ ഇതിനൊന്നും സമയമില്ല, ഇതൊന്നും നോക്കാനോ ചിന്തിക്കാനോ അവരെ കെയർ ചെയ്യാനോ ഒന്നിന് സമയമില്ല. എന്നാൽ പ്രിയരെ, ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അനേകരുടെ മുറിവ് കെട്ടുവാനാണ്, അനേകരെ ആശ്വസിപ്പിക്കാനാണ്. ഒരു മനുഷ്യ ജീവിതം, ഒരു ജന്മം ദൈവം നമുക്ക് നൽകിയത് അനേകരെ വിടുവിക്കാനാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാതെ നമ്മൾ തിന്നുകുടിച്ച് ഉറങ്ങി ലോകത്തിലെ സുഖലോലുപതയിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ച് ഇവിടുന്ന് കടന്നു പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് യാതൊരു പ്രസാദവുമില്ല. പക്ഷേ ധനവാനായ ഒരു മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, നീ ഇന്ന് രാത്രിയിൽ ഞാൻ നിൻ്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്ക്? ഇന്ന് നമ്മൾ ഒരുപാട് പേർക്ക് ഒരുപാട് പേർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ അവർ ആമെ കരുതി വെച്ചിട്ടുണ്ട്. ഈ അവസാന നാളുകളിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ എല്ലാവരും സെൽഫിഷായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടേതായ കാര്യങ്ങളുമായിട്ട് മാത്രമാണ് അവർ ഓടുന്നത്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്ന ആരെയെക്കുറിച്ചും ഒരു കൺസേണോ കെയറുമില്ലാതെ പോകുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അർത്ഥപ്രാണനായി കടന്ന ആ വ്യക്തിയെ രണ്ടുപേർ മാറിക്കടന്നു പോകുമ്പോൾ ഇതാ മൂന്നാമനായി ഒരു നല്ല ശമരിയക്കാരൻ വരുന്നു. അവൻ വന്നിട്ട് അവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്ന് ആ മുറിവ് കെട്ടിയിട്ട് പോവുകയല്ല, അവൻ തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടാക്കുന്നു, ഒരു സംരക്ഷണമുള്ള സ്ഥലത്ത് കൊണ്ടാക്കുന്നു. ആ സംരക്ഷണമുള്ള സ്ഥലത്ത് ആ സത്രക്കാരനോട് പറയുന്നുണ്ട്, ഇവനെ ശുശ്രൂഷിക്കണം, ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ നിനക്കധികമായി എന്തെങ്കിലും ചെലവിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ അത് തരാം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു ശുശ്രൂഷയാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. ഈ അഭിഷേകം നമുക്ക് ലഭിച്ചത് അനേകരുടെ കണ്ണുനീരൊപ്പാനാണ്, അനേകരെ വിടുവിക്കാനാണ്, അനേകരെ സ്നേഹിക്കാനാണ്. സ്നേഹമില്ലാതെ ഇന്ന് ആർക്കും പരസ്പര സ്നേഹമില്ലാത്ത ഒരു ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയരെ, അത് ഏറ്റവും വലിയൊരു ഖനിയായി, അത്ഭുത ഖനിയായി മാറിയിരിക്കുന്നു. അത് കൊടുക്കുവാനില്ല. ഈ ലോകത്തിൻ്റെതായ ചിന്തകളിൽ നമ്മൾ ഓടുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ഈ അഭിഷേകം മശിഹയുടെ മേൽ പിതാവ് പകർന്നു. ആ മശിഹയുടെ മേൽ പകർന്ന അതേ അഭിഷേകം തൻ്റെ ശിഷ്യന്മാരുടെ മേൽ സ്വാമി കർത്താവ് പകർന്നു. ആ പകർന്ന അഭിഷേകം അതിൻ്റെ പിന്മുറയിൽ വരുന്ന ദാഹിക്കുന്ന ഏവനും അത് കൊടുക്കുകയാണ്. അത് ലഭിക്കുന്ന വ്യക്തികൾക്ക് ദൈവം എന്താണ് അവരിലൂടെ ഉദ്ദേശിക്കുന്നത്? അവരും വീണ്ടും ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക്, ലോകത്തിൽ മയങ്ങി ജീവിക്കാൻ വേണ്ടിയല്ല, പകരം അനേക മുറിവ് കെട്ടുവാൻ വേണ്ടിയാണ്. നോക്കിയാട്ടെ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹൃദയം തകർന്നവരെ എന്ത് ചെയ്യുന്നു? മുറിവ് കെട്ടണം. മുറിവ് കെട്ടണമെങ്കിൽ അഭിഷേകം ആവശ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. പ്രിയരെ, ഞാൻ ഒരു ഹൃദയം തകർന്ന വ്യക്തിയായിരുന്നു. ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലം കർത്താവിൻ്റെ വേലയിൽ മുന്നേറി. അങ്ങനെ ഈ മുന്നേറിയ കാലയളവിൽ എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കാനിട വന്നു. ഇന്നേക്ക് 3.5 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വൈഫും മോനും ഒരു ആക്സിഡൻ്റ് മുഖേന ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് എൻ്റെ വൈഫിൻ്റെ പേര്. പലർക്കും അറിയാം കാര്യം, 12 വർഷം കർത്താവിന് വേണ്ടി ഈ ഭൂലോകത്തിൻ്റെ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിച്ച ഒരു കർത്തദാസിയാണ് സിസ്റ്റർ അഞ്ജലി പോൾ. സിസ്റ്റർ അഞ്ജലി പോൾ മകനും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. കാര്യം, അവർ ഒരു ആക്സിഡൻ്റ് മുഖേനയാണ് കടന്നുപോയത്. എന്നാൽ വളരെയേറെ ഒരു ആഘാതമാണ് എൻ്റെ ഹൃദയത്തിലുണ്ടായത്. വളരെയേറെ ഒരു മുറിവാണ്. ലോകമെമ്പാടുമുള്ള അനേകായിരം ലക്ഷക്കണക്കിന് പേരുടെ പ്രാർത്ഥന എന്നെ ആ ബലപ്പെടുത്തി നിർത്തുവാനായിട്ട് വന്നു. അനേകരുടെ കരുണയും സ്നേഹവും അനുഭവിക്കാനായിട്ട് വന്നു. അഞ്ജലി ഇപ്പോൾ ഈ ലോകത്തിൽ 12 വർഷക്കാലം സുവിശേഷ വേലയിൽ അതിശക്തമായിട്ട് ഓടിയൊരു ദൈവദാസിയായിരുന്നു. അനേകരെ മുറിവ് കെട്ടി, അനേകരുടെ കണ്ണുനീരൊപ്പി, അനേകരെ സഹായിച്ചു. എന്നാൽ താൻ ഈ ലോകം വിട്ട് കടന്ന് നേരത്തെ പോകുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് അനേക പ്രാവശ്യം ഇടപെട്ടിരുന്നു. 7-ൽ അധികം പ്രാവശ്യം ദൈവാത്മാവ് ഇടപെട്ടിരുന്നു. ഇങ്ങനെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരും. ഈ പ്രതിസന്ധിയിൽ തളരാതെ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്നറിയിച്ചിരുന്നു അഞ്ജലി. ഈ ലോകത്തിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് ഓടുമ്പോൾ എപ്പോഴും മരണത്തിനപ്പുറമായിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഈ പവർവിഷൻ്റെ ഓഫീസിലും പലപ്പോഴും അഞ്ജലി കടന്നു വന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. മനസ്സ് തുറക്കുമ്പോൾ എന്ന പ്രോഗ്രാം, ചാപ്പൽ ടൈം, അതുപോലെ തന്നെ അതിരാവിലെ തിരുസന്നിധിയിൽ തുടങ്ങിയ അനേക പ്രോഗ്രാമുകൾക്ക് വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പ്രിയരെ, അനേക ഇടങ്ങളിൽ ദൈവവചനമായിട്ട് പോകുമ്പോൾ അവിടെയെല്ലാം മരണത്തിനപ്പുറമായിട്ട്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണത്തിനപ്പുറമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്ന ദൈവദാസി ഒരിക്കൽ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ആമി വൈഫ് ഈ ലോകം വിട്ട് നേരത്തെ കടന്നു പോകുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനോട്, അഞ്ജലിയോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ലോകം മുഴുവനും പോയി ദൈവവചനം പ്രഘോഷിക്കുന്നു, സംസാരിക്കുന്നു,
എന്നാൽ ഈ ലോകം വിട്ട് അല്പം നേരത്തെ പോകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അറിയിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ദൈവദാസി വളരെ ധൈര്യത്തോടാണ് അത് സ്വീകരിച്ചത്. ഹൃദയം കുലുങ്ങാതെ ഭാരപ്പെടാതെ, കാര്യം ഒരു വലിയൊരു അഭിഷേകം തന്നിലുണ്ടായിരുന്നു. മരണത്തെ ഭയപ്പെടാത്ത, പ്രതിസന്ധികളെ ഭയപ്പെടാത്ത, ദുഃഖത്തെ ദുരിതത്തെ ഒന്നും ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു അഭിഷേകം തന്നിലുണ്ടായിരുന്നു. ആ അഭിഷേകത്തിൽ ഞങ്ങൾ മുന്നേറിയതുകൊണ്ട് ഈ മരണഭയമൊന്നും ഞങ്ങളെ ബാധിച്ചില്ല. പ്രിയരെ, ആമേ, അത് ധൈര്യത്തോടെയാണ് ഏറ്റെടുത്തത്. പിന്നീട് ഒരിക്കൽ ദൈവദാസി ഒരു ദർശനം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു, ഞാൻ ഈ ലോകം വിട്ട് എൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് നേരത്തെ കടന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് തന്നെയാണത്. അതുകൊണ്ട് നല്ലതുപോലെ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ആ ഒരുക്കം, നാളുകളായിട്ടുള്ള ആത്മീയ ഒരുക്കം, അത് തേജസ്സോടെ 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 2018 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ബാംഗ്ലൂരിലെ എം എ വെറിസ് പാസ്റ്ററിൻ്റെ ചർച്ചിലെ മീറ്റിങ്ങോടുകൂടി അത് അവസാനിക്കുകയാണ്. പ്രിയരെ, ഈ ആമി ഓട്ടത്തിൻ്റെ നടുവിൽ ദൈവാത്മാവ് പലപ്പോഴും ഇടപെടുന്ന ആ സന്ദർഭത്തിൽ ഞങ്ങൾ ധൈര്യം പൂണ്ടു, ശക്തി പ്രാപിച്ചു, അനേക ഇടങ്ങളിൽ ദൈവവചനമായിട്ട് കടന്നുപോയി, അനേകരെ ധൈര്യപ്പെടുത്തി. ഈ ഓട്ടത്തിൻ്റെ സ്പീഡ് എന്തുകൊണ്ടാന്ന് പലപ്പോഴും ആ കാലത്ത് ശ്രദ്ധിച്ചിരുന്നില്ല. കാര്യം ഇത് വേല തികച്ചു പോകുവാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് എന്ന് പിന്നീടാണ് അത് മനസ്സിലായത്. ഞാൻ ഓർക്കുന്നുണ്ട്, പൗർവിഷൻ ചാനലിൻ്റെ അതിരാവിലെ തിരുസന്നിധിയിൽ ഒരു പ്രോഗ്രാം മരണത്തിന് 6 ദിവസം മുമ്പാണ് വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നു, രാവിലെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ ഇങ്ങനെ രാവിലെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേഗത്തിൽ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കണം, വൈകിട്ടാണ് രാവിലത്തെ പ്രോഗ്രാം, വൈകിട്ടാണ് എടുക്കുന്നത്, സന്ധ്യാസമയത്തെ ആ ഒരു സിറ്റുവേഷനിലാണ് എടുക്കുന്നത്. അത് ആ ഗാർഡൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അഞ്ജലി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയാൽ ഇതൊക്കെ ആരാണ് പിന്നീട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ 6 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു തമാശ പോലെയൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ടാണ് അന്നേരം ചിന്തിച്ചു. പക്ഷേ ആ ദിവസങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയായിരുന്നു. ഏകദേശം മരണത്തിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 3 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ 3 ദിവസം ഉപവാസത്തിൽ ഞങ്ങൾ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ചിൽഡ്രൻസ് ഹോമിൽ, ഹോളിസ്റ്റിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഹോം ഉണ്ട്, അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവാസം വരുന്നപ്പോൾ 2 ദൈവദാസന്മാരെ ദൈവം അയച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചു, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അത് വെട്ടിയാൽ പിന്നെയും കേൾക്കും. ഒരേ ദൂത് തന്നെ 2 പ്രേരിലൂടെ എന്നോട് സംസാരിക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരേ ദൂതുകൾ വരുന്നത്, എന്തോ പ്രതിസന്ധികൾ ഉള്ളതുപോലെ എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഒരു വെട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, വെട്ടിയാൽ പിന്നെയും കേൾക്കും. കാര്യം ഇത് യോവിൻ്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ വചനമാണ്. യോവിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോഴേ പലർക്കും ഒരു അങ്കലാപ്പ, കാര്യം കഷ്ടതയുടെ വലിയ ആമി ദൃഷ്ടാന്തമാണ് അതിനകത്ത് കിടക്കുന്നത്. വലിയ കഷ്ടത്തിലൂടെ കടന്നു പോയ ഒരു അനുഭവമാണ് കിടക്കുന്നത്, അല്ലേ? കഷ്ടത്തിലൂടെ കടന്നു പോയിട്ട് പരാജയപ്പെട്ടവൻ്റെ ചരിത്രമല്ല അതിനകത്ത് കിടക്കുന്നത്. ആ കഷ്ടത്തിൽ എങ്ങനെ നിന്നു, എങ്ങനെ മുന്നേറി എന്നുള്ള വിശദമായ വിവരമാണ് അതിനകത്ത് കിടക്കുന്നത്. യോബിൻ്റെ 10 മക്കളും ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് മരിച്ച 10 ഡെഡ് ബോഡി വീടിന് മുന്നേ കൊണ്ടുവച്ചപ്പോൾ യോബ് അലറിക്കരഞ്ഞിട്ട് ദൈവം എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞത്, അദ്ദേഹം ധൈര്യത്തോടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആത്മശക്തി നമ്മുടെ ഉള്ളിൽ ദൈവം പാർന്നിട്ടുണ്ടെങ്കിൽ, ഈ അഭിഷേകം മറ്റു പലരെയും, അനേകരെ ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനുമാണ് ദൈവം നമുക്ക് തന്നത്. പ്രിയരെ, ബാംഗ്ലൂരിലെ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 2018 9-ാം തീയതി ലേഡീസ് മീറ്റിംഗ് ആയിരുന്നു. അഞ്ജലി ഇപ്പോൾ അന്ന് ആ മീറ്റിങ്ങിന് ഏകദേശം 2 മണിക്കൂർ കർത്താവിൽ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു. ലോകമെമ്പാടും മരണത്തെ ലാസ്റ്റ്, അതായത് മരണത്തിന് മുമ്പുള്ള മെസ്സേജ് ഏറ്റവും അധികം ആൾക്കാർ കണ്ട ഒരു മെസ്സേജാണ് അഞ്ജലിയുടെ മെസ്സേജ്. ആ മെസ്സേജ് ഇന്നും യൂട്യൂബിൽ ചെന്നാൽ കാണാൻ കഴിയും. ലാസ്റ്റ് മെസ്സേജ് അഞ്ജലി ഇപ്പോൾ ലാസ്റ്റ് മെസ്സേജ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അത് വരും. അവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഇതായിരുന്നു, ശൂലേങ്കാരിയെക്കുറിച്ചും ഇടയച്ചെറുക്കനെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു വിഷയമായിരുന്നു. അവിടെ ശൂലേങ്കാരി മണവാളനായ ഇടയച്ചെറുക്കന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതിവാദ വിഷയം. ആ വിഷയം അവസാനിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 ഫോട്ടോസൊക്കെ ഞാൻ ആ മീറ്റിംഗ് നടക്കുമ്പോൾ എടുത്തിരുന്നു, പ്രിയമുള്ളവരെ. എന്നാൽ ആ മീറ്റിംഗ് നടക്കുമ്പോൾ, ആ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ഈ ഫോണിലെ ക്യാമറ അറിയാതൊന്ന് ഓണായി. 16 സെക്കൻഡാണ് അത് ഓണായത്. അത് ഓണായപ്പോൾ എന്താണ് അതിൽ റെക്കോർഡായതെന്ന് എനിക്കറിയില്ല. മരണത്തിന് ശേഷം കർത്താവിൻ അടക്കത്തിനൊക്കെ ആ മരണത്തിൻ്റെ ആ സമയത്ത് അഞ്ജലി ഇപ്പോൾ മരിച്ചതിന് ശേഷം
പത്ര വാർത്തകളിൽ പ്രധാന കട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാന വാർത്തയായിട്ട് ഇങ്ങനെയാണ് വന്നത്. അഞ്ജലി ഇപ്പോൾ ഒടുവിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു അഞ്ജലി സ്റ്റേജിൽ നിന്ന് പറഞ്ഞാൽ ഞാനത് ഓർക്കുന്നില്ല, പക്ഷേ ഇതിന് ആരെങ്കിലും ഒരു ആശ്വാസത്തിനും സമാധാനത്തിനും എഴുതി കൊടുത്തതായിരിക്കും. എന്നാൽ ഈ മരണത്തിന് ശേഷം വലിയ പ്രളയമായിരുന്നു നമ്മുടെ നാട്ടിൽ, അതിനുശേഷം കറണ്ട് ഒന്നുമില്ലായിരുന്നു. ചില നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ആ വീഡിയോയിൽ പറയുകയാണ് അവസാനം ആ ദാസി പ്രധാനമായിട്ടൊരു പോയിൻ്റായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇത് അഞ്ജലിപ്പോൾ പറഞ്ഞതല്ല, ഇതാര് പറഞ്ഞതാ? കർത്താവ് യേശു തൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നാളെ എൻ്റെ മരണമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങും, നിങ്ങളുടെ ഹൃദയം തകരും, നിങ്ങൾ നിരാശപ്പെടും, നിങ്ങൾ വിശ്വാസം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. എന്താണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോടുള്ള പ്രത്യേകത? യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ മരണം കാണുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ മരണം കാണുകയില്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ആ വിശ്വാസം ഏറ്റെടുക്കുന്ന പ്രിയമുള്ളവരോട് പറഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു ധൈര്യമുണ്ട്. എന്താണത്? മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതമാണ് ഓഫർ നൽകിയിരിക്കുന്നത്. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട്, ജെറുസലേമിൽ നിങ്ങളെ ഞാൻ സെറ്റിൽ ചെയ്യാം, 12 ഏക്കർ സ്ഥലം വാങ്ങിച്ച് 12 പേരെയും 12 ജീവിതങ്ങളാക്കി, അല്ലെങ്കിൽ കുടുംബങ്ങളാക്കി, ഗോത്രങ്ങളാക്കി ഇവിടെ മാറ്റാമെന്നല്ല പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പ്രിയരെ, കർത്താവിൻ്റെ സന്നിധിയിലുള്ള അല്ലെങ്കിൽ നിത്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ക്രിസ്തു ഈ ലോകത്തിൽ വെച്ച് പറഞ്ഞത്. അത് കേൾക്കുവാൻ കഴിയണമെങ്കിൽ, അതിൽ നമ്മളത് ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അഭിഷേകത്തിൻ്റെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഇതൊരു കെട്ടുകഥ പറയുകയല്ല, ഇതൊരു തമാശ പറയുകയല്ല. പ്രിയരെ, അന്ന് ആ ബാംഗ്ലൂരിലെ മീറ്റിങ്ങിന് ശേഷം, അന്ന് രാവിലെ 2 മണിക്കൂർ അഞ്ജലിപ്പോൾ പ്രസംഗിച്ചു, ഉച്ചയ്ക്ക് ശേഷം 1.5 മണിക്കൂർ ഞാനും അവിടെ ശുശ്രൂഷിച്ചു, അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. എൻ്റെ അളിയനും പെങ്ങളുമൊക്കെ ബാംഗ്ലൂരിൽ ശുശ്രൂഷക്കാരാണ്. പാസ്റ്റർ ജസ്റ്റിൻ ആൻഡ് ജിജി, അവർ കന്നഡ ചർച്ചിൻ്റെ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ ഒക്കെ ഇൻഡിപെൻഡൻ്റ് മിനിസ്ട്രിയാണ്. അവർ റിട്ടേൺ ടിക്കറ്റ് ഇങ്ങോട്ട് എടുത്തു വന്നു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ, ആ ബാംഗ്ലൂരിൽ നിന്ന് അന്ന് തിരിച്ചു പോരുമ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞത്, ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്ന് തമിഴ്നാട് ബോർഡർ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ അന്ന് തമിഴ്നാട്ടിൽ വലിയൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നം ഇതായിരുന്നു, കരുണാനിധി മരിച്ചു, അദ്ദേഹത്തെ അടക്കുവാൻ വേണ്ടി മറീന ബീച്ചിൽ അടക്കണമെന്ന് പാർട്ടിക്കാരാവശ്യപ്പെട്ടു. അന്നിരുന്ന ഗവൺമെൻറ് സമ്മതിച്ചില്ല. അവർ കോടതിയിൽ പോയി അവിടെ ഇദ്ദേഹം മുൻ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ഒരു അനുവാദം അവർ കൊടുക്കുന്നതിന് വിസമ്മതിച്ചു. അതിൻ്റെ പ്രതിഷേധം എന്നവണ്ണം കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും വരുന്ന ബസ്സുകൾക്ക് നേരെ വളരെ കല്ലേറും പ്രതിഷേധമായിരുന്നു. 100 കണക്കിന് ബസ്സുകളാണെന്ന് ബ്ലോക്കായി പോയത്. അന്ന് രാത്രിയിൽ 6-7 മണിക്കൂർ ഞങ്ങൾ ആ കൃഷ്ണഗിരിയിൽ കിടക്കുകയാണ്. ഞങ്ങളെ വണ്ടി ഓടിച്ചിരുന്ന ആ ഡ്രൈവറും ആ ക്ലീനറും വന്ന് ആ പോലീസുകാരോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പൊക്കോളാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ തടയപ്പെട്ടു. 6 മണിക്കൂർ കഴിഞ്ഞാണ് വണ്ടി അവിടെ നിന്ന് എടുക്കുന്നത്. 6 മണിക്കൂർ കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ പോരുമ്പോൾ ആദ്യ സ്പീഡിലായിരുന്നു ആ സ്കാനിയ എയർ ബസ് ആ രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഡ്രൈവർ ശൈലംകാരൻ ഓടിച്ചത്. ആ ഓവർ സ്പീഡിൽ എന്ത് ചെയ്തു, തൻ്റെ കൃഷ്ണഗിരിയിൽ നിന്ന് പുറപ്പെട്ട് ഈ റോഡിൽ കുമാരപാളയം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ വണ്ടി മുന്നിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയുടെ ബാക്കിലിടിച്ചു. ലോറി അദ്ദേഹം കണ്ടോ കണ്ടില്ലയോ എന്നറിയത്തില്ല. വീതിയേറിയ ഹൈവേ ആണ്. ഈ ലോറിക്ക് ഹോൺ അടിച്ച് കാണാം, ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു കാണാം. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ ഇടിയുടെ അകാലത്തിൽ ആ ലോറിയിലുള്ള കാറ്റാടി കമ്പുകൾ മുഴുവനും ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറുവാൻ ഇടയായി. ഈ ബസ്സിൻ്റെ ചില്ല് പൊട്ടിച്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇത് ഇടിച്ചു കയറിയത്. ഇടിച്ചു കയറിയ സമയത്ത് ലെഫ്റ്റിലിരിക്കുന്ന അസോസിയേറ്റഡ് ഡ്രൈവർ ആദ്യം മരിച്ചുപോയി. അതിനുശേഷം അഞ്ജലി മോനുമായിരുന്നു അതിൻ്റെ അടുത്ത സീറ്റിലിരുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു, കാരണം വെളുപ്പിനെ 4:30 5 മണി ഏകദേശം അടുക്കുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു എല്ലാവരും. ആ ഇടിയുടെ അകാലത്തിൽ ഹെഡ് ഇഞ്ചുറിയിൽ എൻ്റെ വൈഫും മോൻ അഞ്ജലി, സിസ്റ്റർ അഞ്ജലി ഇപ്പോഴും ആഷീറും ഈ ലോകം വിട്ട് കടന്നുപോയി. മകൻ മരിച്ചെന്ന് അമ്മയോ അമ്മ മരിച്ചെന്ന് മകനോ അറിഞ്ഞില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയത്തില്ല. കാര്യം എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അതിൻ്റെ പുറകിൽ ഒരു പാലായിലുള്ള ഒരു പ്രൊഫസർ, റിട്ടയർഡ് പ്രൊഫസറാണ് ജോർജ് എന്ന് പറയും, അദ്ദേഹം ആ സമയത്ത് ഹെഡ് ഇഞ്ചുറിയായി ആമേ മരിക്കുവാനിട വന്നു. 4 പേര് ആ സ്പോട്ടിൽ മരിച്ചുപോയി. പ്രിയരെ, വളരെ ഇടിയുടെ അകാലത്തിൽ എല്ലാവരും കണ്ണു തുറന്ന് ഈ ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ എവിടെയോ ഇടിച്ച്
ഇടിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ആ ഒന്നും തന്നെയില്ല, സീറ്റുകളുമില്ല, ആ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ഒന്നും തന്നെയില്ല. ഞാൻ ആ അവിടുന്ന് ഉണർന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് അഞ്ജലി ആഷേറിയെന്ന് ഉറക്ക നിലവിളിച്ചു. ഉറക്ക നിലവിളിച്ചപ്പോൾ അവർ വിളി കേൾക്കുന്നില്ല. ദൈവമേ അവരെവിടെയെന്ന് ഞാനിങ്ങനെ ആ ഒരുപാട് വിളിച്ചു. ഫ്രണ്ട് സൈഡ് സീറ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇഴയുടെ അകത്തിൽ പുറത്തേക്ക് തെറിച്ചു പോയാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ കാറ്റാടി കമ്പുകൾ 10-50 എണ്ണം അതിനകത്ത് കിടക്കുകയാണ്. ഇതെല്ലാം പറക്കി എറിഞ്ഞ് പുറത്ത് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞ് നോക്കിയപ്പോൾ ഈ സീറ്റ് കമന്ന് കിടപ്പുണ്ട്. ഈ സീറ്റിൽ രക്തത്തിൽ ആമീൻ ഇഴയുടെ അകാതത്തിൽ അബോധാവസ്ഥയിലേക്ക് പോയതാണ് ഞാൻ വിചാരിച്ചു. എൻ്റെ മകൻ ആഷേറിനെ ഞാൻ 9.5 വയസ്സുള്ള മകനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നില്ല. അഞ്ജലി കമന്ന് കിടക്കുകയായിരുന്നു. അഞ്ജലിയെ ഞാൻ എടുത്തെഴുന്നേൽപ്പിച്ചു. അവളുടെ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നില്ല. ഞാനവിടെ ആ ഈ റോഡ് ഹൈവേയിൽ കമന്ന് വീണ് കർത്താവേ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവരുടെ ജീവനെ എനിക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വലിയൊരു സമാധാനത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, ആ അഭിഷേകം, ആ ദൈവശക്തി എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്നിട്ട് വലിയൊരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ നൽകിയിട്ട് പറഞ്ഞു, അവരുടെ ശുശ്രൂഷ പൂർത്തിയായി, ഞാൻ അവരെ കൊണ്ടുപോകുന്നു, ബാക്കി ശുശ്രൂഷ നീ ചെയ്തുകൊള്ളുക. പ്രിയരെ, ആ ദൈവശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് ആ ഈറോഡ് ഹൈവേയിൽ ആ മരണത്തിൻ്റെ നടുവിൽ നിലവിളിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയതുകൊണ്ട് എന്നെ ധൈര്യത്തോടെ നിൽക്കുവാനിട വന്നു. ചില്ലി പൊട്ടിച്ച് ഈ ഓരോ ബോഡികൾ ഇറക്കുവാനിടയായി. ആഷേറിൻ്റെ ബോഡി ഇറക്കി, ചീറിപ്പാഞ്ഞു വന്ന ആംബുലൻസിലേക്ക് ഓരോന്ന് കയറ്റിവിട്ടു. രണ്ടാമത്തെ ആ അഞ്ജലി പോളിൻ്റെ ബോഡി ഇറക്കി, ചില്ലി പൊട്ടിച്ച് ആ ബസ്സിൻ്റെ ചില്ലി പൊട്ടിച്ച് ഇറക്കാനിട വന്നു. മൂന്നാമത് ആ പ്രൊഫസറിൻ്റെ ബോഡി ഇറക്കി, അദ്ദേഹം മരിച്ചിട്ടില്ലായിരുന്നു. മൂക്കിക്കൂടെയും വായിക്കൂടെയും രക്തം ഒഴുകുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ ചീറിപ്പാഞ്ഞു വന്ന ആംബുലൻസിലേക്ക് ഞാനും കയറി. ആ യാത്രയിൽ എൻ്റെ കയ്യിലിരുന്നായിരുന്നു ആ പ്രൊഫസർ മരിച്ചുപോയത്. പ്രിയരെ, ആ ദാരുണമായ മരണത്തിൻ്റെ നടുവിൽ ഞാൻ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്, കുമാരവാളയത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഇവരെ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, തമിഴ് ഡോക്ടറാണ്, ഇതെവിടെ ആ സ്ഥലം പോലും അറിയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞു, അവർക്ക് രണ്ടുപേർക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല, മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മനസ്സിലായി. ദൈവം എന്നെ അവിടെ ശക്തിയോടെ ധൈര്യത്തോടെ നിർത്തി. മൂന്നുപേരൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ഇതാ ഒരാളായിട്ട് ശേഷിച്ചിരിക്കുന്നു. എത്ര ഭീകരമായിട്ട് ഭയാനകമായിട്ടുള്ള ആ ദിവസത്തിൽ എങ്ങനെ നിന്നു എന്ന് ചോദിച്ചാൽ, ഈ അഭിഷേക തൈലം കൊണ്ടല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. ആരും പറഞ്ഞാൽ ആശ്വാസം കിട്ടത്തില്ല, ആർക്കും ധൈര്യം പെടുത്താൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ ആശ്വാസ വാക്കിന് പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ദൈവം നിന്നെ ആശ്വസിപ്പിച്ചാൽ, ദൈവം നിന്നെ ശക്തിപ്പെടുത്തിയാൽ അവിടെ നമ്മൾ നിൽക്കും. പ്രിയമുള്ളവരെ, നമ്മൾ നിൽക്കുകയല്ല, ദൈവം നമ്മളെ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ സമയത്ത് ദൈവം എനിക്ക് ശക്തി നൽകി. 7.5 ആയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെ മേൽ കത്തി വയ്ക്കാൻ പാടില്ല. പിന്നെ എന്നെ പറഞ്ഞു മനസ്സിലാക്കി, നാട്ടിൽ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം വേണം, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കോയമ്പത്തൂർ സെൻ്ററുള്ള പാസ്റ്റേഴ്സ് നാഷണൽ അപ്പോസ്തോലിക്കിൻ്റെ ഒരു 8.5 ആയപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഓടി വന്നു. ഒരു നല്ല തഹസീൽദാർ, അന്ന് ഒരു ക്രിസ്ത്യൻ തഹസീൽദാരുണ്ടായിരുന്നു, അദ്ദേഹം വന്ന് അവിടെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു വന്നു. അന്ന് വൈകിട്ട് ആ 9-ാം തീയതി വൈകിട്ട് 4.5 ആയപ്പോൾ കുമാരവാളയത്തിൽ നിന്ന് അവിടുന്ന് ആംബുലൻസിൽ നാട്ടിലേക്ക് ബോഡി കൊണ്ടുവന്നു. പ്രിയമുള്ളവർ, ഏറ്റവും പ്രതിസന്ധിയും ഘോരമായ ഒരു ദിവസം. ഞങ്ങളുടെ നാട്ടിൽ ജോസ്കോ ഹോസ്പിറ്റലിൻ്റെ മന്ദലത്തുള്ള മോർച്ചറിയിൽ കൊണ്ടുവെക്കുമ്പോൾ വെളുപ്പിനെ ഒരു 100 കണക്കിന് പേർ അവിടെ നിൽപ്പുണ്ട്. അവിടെ മോർച്ചറിയിൽ കൊണ്ടുവച്ചതിന് ശേഷം ഓഗസ്റ്റ് മാസം 2018 14-ാം തീയതി ആയിരുന്നു അഞ്ജലി പോളിൻ്റെയും മകൻ്റെ അടക്കം. ഇത്ര ഭീകരമായൊരു ദിവസമുണ്ടോയെന്ന് മനുഷ്യജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം അത്രമാത്രം പ്രതികൂലമുള്ള ദിവസമായിരുന്നു. രാവിലെ ബോഡി എടുക്കാൻ ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഫ്യൂണറൽ ഡിക്ലെയർ ചെയ്ത കാര്യം, അഞ്ജലിക്ക് 3 സഹോദരങ്ങളുണ്ട്. അവർ 3 പേരും വിദേശത്തായിരുന്നു. ചേട്ടത്തി സുനി സലാല എന്ന് പറയും, സലാല എന്ന് വരണമായിരുന്നു. അതുപോലെ മറ്റ് സഹോദരങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു. ആ എല്ലാവരുടെയും ക്രമീകരണത്തിനനുസരിച്ച് ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഫ്യൂണറൽ, രാവിലെ ബോഡി എടുക്കാൻ ചെല്ലുമ്പോൾ ആകാശം മുഴുവനും കൂരിട്ടും കോളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥി, ദൈവമേ ഈ ഫ്യൂണറൽ കഴിയാതെ ഒരു തുള്ളി വെള്ളം വീഴല്ലേ. അനേകർ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ എന്ത് ചെയ്യുന്നറിയോ, അനേകർ ആ ഫ്യൂണറലിന് വന്ന സംബന്ധിച്ച് ഏകദേശം ഒരു 2 ലക്ഷത്തിലധികം പേരാണ് എനിക്ക് തോന്നുന്നു ആ ഫ്യൂണറലിന് വന്നത് സംബന്ധിച്ച്. ഞങ്ങളുടെ നാട് കണ്ട ഏറ്റവും വലിയ ഫ്യൂണറലായിരുന്നു. അനേക പേർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു. അഞ്ജലി എവിടെ എല്ലാം പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ആൾക്കാർ അവിടെ വന്ന് കൂടുവാനിട വന്നു. 4 മണിയായപ്പോൾ അടക്കമായിരുന്നു. അടക്കത്തിൽ പ്രിയമുള്ളവരെ, വലിയൊരു ചുഴലിക്കാറ്റാണ് ആ സെമിത്തേരിയിൽ വന്ന്. അടക്കം കഴിഞ്ഞ് ബോഡി ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു ചുഴലിക്കാറ്റ് വന്ന് ആ ടാർപ്പാളിൽ, നീല ടാർപ്പാളിൽ മുകളിൽ കെട്ടിയത് പറിച്ചു കളഞ്ഞു. അന്ന് വൈകിട്ട് 7 മണിയായപ്പോൾ മഴ സ്റ്റാർട്ടായി. അഞ്ജലി പോളിൻ്റെ ഫ്യൂണറലിന് വന്ന പലരും കർത്താവിനെ സ്വീകരിച്ചു.
ഒരു ഡോക്ടറെ ഞാൻ ഓർക്കുന്നുണ്ട്, അടൂരിൽ നിന്ന് കടന്നു വന്നത്. ആ മരണം കണ്ടിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു ട്രഡീഷണൽ ക്രിസ്ത്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് യഥാർത്ഥമായി കർത്താവിന് വേണ്ടി ജീവിച്ച് മരിച്ചത്, എനിക്കും ആമേ കർത്താവിനെ അറിയണം. അനേകർ അന്ന് കർത്താവിനെ അറിയാനിടയായി. അന്ന് രാത്രി അടക്കം കഴിഞ്ഞ് 7 മണിയായപ്പോൾ ഭയങ്കര ശക്തമായ മഴ. അഞ്ജലി പോളിനെ ആശ്രയം വെച്ച ആ മോർച്ചറി അന്ന് രാത്രി മുങ്ങിപ്പോയി. അപ്പോൾ അന്ന് ആ ബോഡി, അനേക ബോഡി അവിടെ ഇരിപ്പുണ്ട്. പലരും അവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം ഓഗസ്റ്റ് മാസം 15, 16, 17, അത് ആ അരങ്ങേറുന്നത് ഈ അടക്കത്തിന് ശേഷമാണ്. പ്രിയരെ, ഈ പ്രതിസന്ധിയിലും പ്രളയത്തിലും എല്ലാം നിൽപ്പാൻ ദൈവം ഇടയാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ഈ അഭിഷേകം ഇല്ല എങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വരുമ്പോഴാണ് നമ്മളെ ധൈര്യത്തോടെ കർത്താവ് നിർത്തുന്നത്. ഞാൻ ചില ഭാഗങ്ങളിലൂടെ പെട്ടെന്ന് സമയം കടന്നു പോകുന്നല്ലോ, ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ 3-ാം വാക്യത്തിൽ യെശയ്യാപ്രവചനം 61:3 ഇങ്ങനെയാണ് എഴുതുന്നത്, സിയോണിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, സിയോണിലെ ദുഃഖിതന്മാർ. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെയാ സിയോണിലെ ദുഃഖിതന്മാരെന്ന് പറയുന്നത്. പുറത്തുള്ള അനേക ദുഃഖിതരുണ്ട്, എന്നാൽ സിയോണിലെ ദുഃഖിതന്മാർ, ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, അവർക്ക് സങ്കടമുണ്ട്. അവർക്ക് എന്ത് കൊടുക്കുന്നു? വെണ്ണീറിന് പകരം. അവരുടെ കയ്യിൽ വെണ്ണീറായിരിക്കുന്നത് ചാരമായിരിക്കുന്നു. ഈ ചാരമായി ജീവിതം മുഴുവനും, ചാരമായി ജീവിതം മുഴുവനും കരിഞ്ഞുപോയി. ജീവിതത്തിൽ ഇനി ഒരു ഹോപ്പില്ല. വെണ്ണീറിന് പകരം എന്ത് കൊടുക്കുന്നു? അലങ്കാരമാല കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ വിഷയമായി ദൈവമേ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് താടിക്ക് കൈ കൊടുത്തിരിക്കാൻ വേണ്ടിയല്ല. ദൈവം എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് എനിക്കും താടിക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ഞാനൊരു മാനസിക രോഗിയായി ഈ നാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞേനും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല? അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരു ഹൈന്ദവ സ്നേഹിതൻ അടക്കം കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, പാസ്റ്റർ അപകടത്തിൽ മരിച്ചു പോകുന്നത് നല്ലതായിരുന്നു, കാരണം ഞങ്ങളാണെങ്കിൽ ഇത്രയും വലിയൊരു ആഘാതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, ഞങ്ങൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? വല്ല ലഹരിയൊക്കെ അടിച്ച് മദ്യമൊക്കെ കുടിച്ച് ഒരു വെളിവ് നഷ്ടപ്പെട്ടവനായി കിടക്കേണ്ടതുപോലുള്ള അവസ്ഥയിലേക്ക് വന്നേനെ. പാസ്റ്ററായി പോയതുകൊണ്ട് മദ്യപിക്കാൻ പോലും കഴിയത്തില്ല. പിന്നെ എങ്ങനെ സമാധാനിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു ആളാണ് ചോദിച്ചത്, സുരേഷ് എന്ന് പറയും. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സമാധാനം തരുന്നത് ലോകം തരുന്ന സമാധാനമല്ല. ഈ കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഭാര്യ ഒന്ന് പിണങ്ങിയെന്ന് പറഞ്ഞാൽ ഉടനെ മദ്യപിക്കാൻ പോകുന്ന ആൾക്കാർ, മറ്റ് ആമ വഴികളിലേക്ക് പോകുന്ന ആൾക്കാർ അല്ലേ? ജീവിതത്തിൽ എത്ര വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും എന്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്നു? ലോകം തരാത്ത ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്നു. അത് ദൈവശക്തിയാലാണ്. സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം തരുന്നു. അതുകൊണ്ട് ഉറക്കമില്ലാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടായിട്ടില്ല. സ്വസ്ഥമായി ഉറങ്ങാൻ എൻ്റെ മേലൊരു അഭിഷേകം എനിക്ക് നൽകി. ശുശ്രൂഷിക്കാൻ ദൈവം ഒരു അഭിഷേകം നൽകി. അനേകരെ കരുതുവാൻ ഒരു അഭിഷേകം. ഇത് സ്വന്തം ശക്തിയല്ല. സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയില്ല. സ്വന്തമായിട്ട് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയില്ല. എന്നാൽ ദൈവം നിന്നെ ആമി ബലപ്പെടുത്തിയാൽ നിൽക്കും. അത് ദൈവം നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, അനേക ദുരിതത്തിലൂടെ, ദുഃഖത്തിലൂടെയോ, വിഷമസ്ഥിതിയിലൂടെയോ കടന്നുപോയ അനേക പ്രിയമുള്ളവരുണ്ടല്ലോ. ഞാൻ ഈ മരണത്തിനുശേഷം ഒരുപാട് പേരെ ഞാൻ ആശ്വസിപ്പിക്കാനിട വന്നു. ആമ ഭർത്താവ് മരിച്ചു പോയത്, ഭാര്യ മരിച്ചു പോയത്, മക്കൾ നഷ്ടപ്പെട്ടത്, ഒരു മോനുള്ളത് അത് നഷ്ടപ്പെട്ടത്, ജീവിതമാണ്, അവരെയൊക്കെ ബലപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് ആമ ക്രമ നൽകി. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഇതൊക്കെ ആയിരിക്കാം ജീവിതത്തിൽ എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഭിഷണം അല്ലെ, ഭിഷണം മനസ്സിന് വരേണ്ട. ഇങ്ങനെ പറയുന്നു, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും. ദുഃഖത്തിന് പകരം ആനന്ദതൈലം നൽകുന്നു. പിന്നെന്താണ്? ദുഃഖിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല, ഒരു ആനന്ദ തൈലം നൽകുകയാണ്. ഈ അഭിഷേകം ആനന്ദതൈലമാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഉള്ള ഒരു സന്തോഷമാണ്. അതാണ് ദൈവം നമുക്ക് നല്ലത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴേ അത് കിട്ടുകയുള്ളൂ. ദൈവത്തോട് ചേർന്നിരുന്നാലേ അത് കിട്ടുകയുള്ളൂ. വചനം നമ്മൾ ഉൾക്കൊണ്ടെങ്കിലേ അത് കിട്ടുകയുള്ളൂ. അല്ല എങ്കിൽ നമുക്കത് കിട്ടുകയില്ല. അതുകൊണ്ട് ദുഃഖത്തിന് പകരം എന്ത് ചെയ്യുന്നു? ആനന്ദ തൈലം നൽകുന്നു. പിന്നെ വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നൽകുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഃഖിച്ചിരിക്കും, വിഷമിപ്പിച്ചിരിക്കുന്ന ഒരു മനസ്സുകൊണ്ട് സ്തുതിക്കാനൊന്നും പറ്റത്തില്ല. ദൈവത്തെ മാറ്റപ്പെടുത്താനോ പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്നവരോട് ഈ അഭിഷേക തൈലം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് പറയുകയാണ്, നിനക്ക് ഞാൻ എന്ത് തരുന്നു? വിഷണ മനസ്സിന് പകരം ആനന്ദ തൈലം തരികയാണ്. പിന്നെ ഇങ്ങനെ പറയുന്നു, സ്തുതി എന്ന മേലാട. വിഷണ മനസ്സിന് പകരം
സ്തുതി എന്ന മേലാട തരുന്നു. ആ സ്തുതി എന്ന മേലാട തരുമ്പോൾ പിന്നെ പറയുകയാണ്, ആ മേലാട കൊടുപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രിയരേ, ഈ സ്തുതി എന്ന മേലാട നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അഭിഷേക തൈലം കൊണ്ടാണ്, ആനന്ദ തൈലം കൊണ്ടാണ്, ആത്മശക്തി കൊണ്ടാണ്. ഇന്ന് ഈ കൃപയുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ആരും ഈ ലോകത്തിൽ നിരാശപ്പെടരുത്. ഒരു ജീവിതം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം, മനഃപ്രയാസം ഉണ്ടായേക്കാം, മരണങ്ങൾ സംഭവിച്ചേക്കാം, കടഭാരങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ധൈര്യപ്പെടണം. കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ പ്രതിസന്ധി അതിജീവിക്കാനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു ലോകത്തെ ജയിച്ചവനാണ്. ആ ജയിച്ച ജയമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്, ഈ ആനന്ദ തൈലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ജയം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം നൽകുകയാണ്. ഇന്ന് ആ പ്രാർത്ഥനയോട് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന അനേക മനസ്സുകൾക്ക് ഒരാനന്ദ തൈലം നൽകുകയാണ്. വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നൽകുകയാണ്. വിഷമിച്ചിരിക്കുന്ന അനേക പേരുണ്ടല്ലോ, അവർക്ക് സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒരു ഹൃദയം കർത്താവ് കൊടുക്കുകയാണ്. അതിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയച്ചതെന്ന് ഈ തിരുവെഴുത്ത് പറയുമ്പോൾ, ആ തിരുവെഴുത്ത് കർത്താവ് നസ്രത്തിലെ ആ പള്ളിയിൽ ചെന്നിട്ട് എടുത്തു വായിച്ചിട്ട് പറഞ്ഞു, ഇതിന് നിവർത്തി വന്നു. ആ നിവർത്തി വന്നു എന്നതെന്താണ് പറയുന്നത്? ഇത് യേശുവിലൂടെയാണ് നടക്കുന്നത്. ഈ ശുശ്രൂഷ യേശുവിലൂടെയാണ് നടക്കുന്നത്. ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് കടന്നു വരുന്ന ഓരോ വ്യക്തികളിലും ഈ ശുശ്രൂഷ അനുഭവിക്കാൻ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ഇത് മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ ചെന്ന് പ്രാപിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇത് ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പ്രാർത്ഥനയോടെ, ആരാധനയോടെ, ആത്മശക്തിയോടെ ഇന്ന് നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടും. നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കും. ആഴമേറിയ ദുഃഖത്തിന് ഇടയായി എന്നെ എങ്ങനെ എന്തുകൊണ്ട് ദൈവം ധൈര്യത്തോടെ നിർത്തി? ഈ അഭിഷേക തൈലം വന്നതുകൊണ്ടാണ്, ഈ ആനന്ദ തൈലം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്നില്ല, അതുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്നില്ല, അതുകൊണ്ട് ഭ്രാന്തനായി റോഡിക്കൂടെ നടക്കുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഒക്കെ ഇടയാകുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആമേൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മശക്തിയോടെ ഓരോരുത്തരും വേണ്ടി നിൽക്കട്ടെ. ഇന്ന് രോഗികളായിട്ടോ മനഃപ്രയാസത്തോടോ ദുഃഖത്തോടോ ഹൃദയത്തിൽ മുറിവേറ്റ അനുഭവത്തിലോ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ കർത്താവേ, അവരോട് നീ ഇടപെടണമേ. അവർക്ക് ആശ്വാസം കൊടുക്കണമേ, അവർക്ക് ധൈര്യം കൊടുക്കണമേ, അവർക്ക് ജീവൻ്റെ പ്രത്യാശ കൊടുക്കണമേ. അവരെ നീ വഴി നടത്തണമേ, അവരുടെ ജീവിതത്തിൽ തേജസ്സേറിയ കൃപയിലേക്ക് നടത്തണമേ. ഓരോരുത്തരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ വചനം എവിടെല്ലാം കേൾക്കുന്നുണ്ടോ, ഏതെല്ലാം ഭവനങ്ങളിലിരുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ, എവിടെയെല്ലാം കേൾക്കുന്നുണ്ടോ, അവിടെയെല്ലാം ഈ ആത്മാവിൻ്റെ ശക്തിയുടെ ഇടപെടൽ അനേകർ ധൈര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തോടെ നിൽപ്പാൻ ഇടയാക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അംഗീകരിക്കരുത്. ഈ ശുശ്രൂഷകളെല്ലാം ദൈവ കൈകളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ജീവനോ മരണമതോ ഏതായാലും സമ്മതം താ. ഈ ഗാനം നമുക്കൊന്ന് ഒരുമിച്ച് ചേർന്ന് പാടാം. അൻപിൻ രൂപി യേശുനാഥ, ഹല്ലേലൂയ. ചേർന്ന് സമ്മതം താ. ജീവനോ
மதம் தா குஷவன் கையில் களிமண் போ குருவே என்னை நல்கிடும் நேன்பின்ரூபி ஏசுநாதா நின்னிஷ்டம் என்னிஷ்டமாக அன்பின் ரூபி அன்பின் ரூபி ஏசுநாதா நின்னிஷ்டம் என்னிஷ்டமாக താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. പാതാളത്തെ ജയിച്ച നല്ല കർത്താവിനെ നമുക്ക് ചേർന്ന് പാടാം. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. അൻപിൻ രൂപി യേശുനാഥാ